നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം മറ്റൊന്നിന്റെയും ഹബ്ബായില്ലെങ്കിലും മയക്കുമരുന്നിന്റെ ഹബ്ബാണ് എന്നത് തള്ളിക്കളയാനാവാത്ത സത്യമാണ്. ദിനം പ്രതി എത്രയെത്ര ലഹരി ഇടപാടുകളാണ് വാർത്തകളാവുന്നത്. ലഹരി ഉപയോഗിച്ച ശേഷമുള്ള അക്രമ പ്രവർത്തനങ്ങൾ, കൊലപാതകം, അങ്ങനെ എന്തെല്ലാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തെ തീരങ്ങളിൽ അടിഞ്ഞ മയക്കുമരുന്നുമായും കേരളത്തിന് ബന്ധമുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ വൻതോതിൽ രാസലഹരി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം കേരള എക്സൈസ് സംഘം അറിഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ്. അന്ന് രാസലഹരിയുമായി 3 പേർ മഞ്ചേരിയിൽ പിടിയിലായപ്പോഴാണ് ഇത് സംബന്ധിച്ച വിവരം കിട്ടുന്നത്. 500 ഗ്രാം രാസലഹരിയുമായി നിഷാന്ത്, സിറാജുദ്ദീൻ, റിയാസ് എന്നിവരാണ് പിടിയിലായിരുന്നത്. അന്ന് കൊറിയർ വഴി ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയായ മുഹമ്മദ് സാബിക് എന്ന ആളിനെ കുറിച്ച് ഇവർ വിവരം നൽകി. കാർ നിക്കോബാറിൽ 50 കോടിയിലേറെ രൂപ വില വരുന്ന രാസലഹരി സൂക്ഷിച്ചതായി വിവരം ലഭിച്ചതോടെ കേരള എക്സൈസും കസ്റ്റംസ് പ്രിവെന്റീവും അവിടെ എത്തുകയായിരുന്നു. കോസ്റ്റ് ഗാർഡും ആൻഡമാൻ പോലീസും കേന്ദ്ര ഇന്റലിജൻസും പിന്തുണ നൽകിയതോടെ രാസലഹരിയിൽ വലിയ പങ്ക് നശിപ്പിക്കാനായി. ദൌത്യം 5 ദിവസം വരെ നീണ്ടുനിൽക്കുന്നതായിരുന്നു. കാർണിക്കോബാർ മലാക്കയിലെ സർക്കാർ അതിഥി മന്ദിര വളപ്പിൽ കിണറിന്റെ രൂപത്തിലുള്ള ബങ്കറുകളിലാണ് രാസലഹരി സൂക്ഷിച്ചിരുന്നത്. 2nd ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈനികർ നിർമ്മിച്ച ബങ്കറുകളാണ് ഇവ. 2004 സുനാമിയിൽ പാടെ തകർന്നതോടെ പൂട്ടിക്കിടന്ന ഗസ്റ്റ് ഹൌസ് വളപ്പിലെ ബങ്കറുകളിൽ രാസലഹരി ഒളിപ്പിച്ചത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. എന്നാൽ അതവിടെ കഴിഞ്ഞില്ല. ചൈനീസ് ടീ എന്നെഴുതിയ പാക്കറ്റുകളിൽ കോടികൾ വില വരുന്ന രാസലഹരിയാണ് ഇപ്പോൾ വീണ്ടും ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തീരത്തടിയുന്നത്. കടലിൽ നിന്ന് തീരത്തണഞ്ഞത് രാസലഹരിയാണെന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗോത്രവർഗക്കാർ തിരിച്ചറിഞ്ഞില്ല. ചായയാണെന്ന് കരുതി ഉപയോഗിച്ചു. പലരും ലഹരിക്ക് അടിമകളായി. മാത്രമല്ല, ചിലർ പാക്കറ്റുകൾ ചെറിയ വിലയ്ക്ക് വിറ്റു തുടങ്ങി. തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലേക്കും പാക്കറ്റുകൾ എത്തിത്തുടങ്ങിയതോടെ ഇന്ത്യയിൽ നിന്നെത്തിയവരിൽ ചിലരാണ് ഇത് രാസലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ കുറഞ്ഞ വില കൊടുത്ത് വാങ്ങി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊറിയറിലും മറ്റും ഇവ കടത്തി തുടങ്ങി. 2019 സെപ്റ്റംബർ 21 മ്യാൻമാറിൽ നിന്നുള്ള കപ്പലിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് 1160 കിലോ രാസലഹരി പിടിച്ചെടുത്തിരുന്നു. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. കപ്പൽ പിടിയിലാകുമെന്നുറപ്പായതോടെ 4000 കിലോയോളം രാസലഹരി അടങ്ങിയ പാക്കറ്റുകൾ കള്ളക്കടത്തുകാർ കടലിൽ തള്ളിയിരുന്നു. ഇതാണ് വിവിധ ദ്വീപുകളിൽ ഇപ്പോൾ തീരത്തടിഞ്ഞത്. ഇതോടെ സംഭവമറിഞ്ഞ മലയാളികളായ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ആൻഡമാനിൽ നിന്ന് കേരളത്തിലേക്ക് ഇത് കടത്താൻ തുടങ്ങി. ഇന്ന് തന്നെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൊറിയർ മുഖാന്തരം മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനികൾ അറസ്റ്റിലായിരുന്നു. മാരക മയക്കുമരുന്നായ ഡയസെപ്പാം 10 ml ഇഞ്ചക്ഷന്റെ 100 കുപ്പികൾ പിടിക്കപ്പെട്ട കൊല്ലം സ്വദേശികളിൽ നിന്ന് ലഭിച്ചു. ആലപ്പുഴ മുനിസിപ്പൽ വാർഡിൽ റെയ്ബാൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മൂൺ ലൈഫ് സയൻസ് ഫാർമ എന്ന മെഡിക്കൽ ഷോപ്പിന് സമീപം വച്ച് കൈപ്പറ്റി പോകുന്നതിനിടയിലാണ് ഈ പ്രതികളെ പിടിച്ചത്. പ്രതികൾ ഓൺലൈൻ വഴി മയക്കുമരുന്നുകൾ ഓർഡർ ചെയ്ത് വരുത്തി ആവശ്യക്കാർക്ക് 10 ml കുപ്പി 1000 മുതൽ 1500 രൂപ വരെ വിലയ്ക്ക് എത്തിച്ചു നൽകുമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞ വിവരം. ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് രാസലഹരി വാങ്ങി കേരളത്തിലേക്ക് കടത്തുന്നവരിൽ മലയാളികളും ഉണ്ടെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എത്രത്തോളം ലഹരി ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്നോ വന്നിട്ടുണ്ടെന്നോ ഏതൊക്കെ തരത്തിലാണ് കടത്തുന്നത് എന്നോ ഉള്ള വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.